അതും പ്ലസ് അതിന്റെ കുട്ടികളും ഒക്കെ എനിക്ക് ലാഭമാണ് എനിക്ക് ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ നന്നായിട്ട് കറക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ല ഇതെല്ലാം ഒരു 3 മാസം 4 മാസം നമ്മൾ പാല് കറന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ പാല് വിൽപ്പനയിൽ തന്നെ ഏകദേശം എനിക്ക് ആ പശുവിൻ്റെ വില ആവുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സ്മിത എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ തടുക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കാവേരി എന്ന് പറഞ്ഞിട്ടൊരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര കൊല്ലമായി നമ്മുടെ ഈ ഫാം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഈ ഫാം തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി ചെറുപ്പക്കാരായ പെൺകുട്ടികൾ അല്ലെ സ്ത്രീകളൊന്നും ഈ പശു വളർത്തലിലേക്ക് അങ്ങനെ കടന്നു വരാൻ സാധ്യത വളരെ കുറവാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു മേഖല തിരഞ്ഞെടുത്തത് എനിക്ക് പൊതുവേ ആനിമൽസിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്ത് മേഖലയും അത് ഡള്ളാണെന്ന് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് തഴഞ്ഞ് അതിലേക്ക് വരാതിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിന് വിപണി കണ്ടെത്തി അതിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നല്ലതാണോ ചീത്തയാണോ അതെ നമ്മൾ അതിന് എന്താണെങ്കിലും അതിന് മാർക്കറ്റിംഗ് നമ്മൾ കണ്ടെത്തുമ്പോഴാണല്ലോ നമുക്കത് അതാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം അതായത് പൊതുവെ ആൾക്കാർ പറയും ക്ഷീര മേഖല അല്ലെ പശു വളർത്തൽ ഭയങ്കര നഷ്ടമാണ് പാലിന് വിലയില്ലാന്നൊക്കെ പറയും അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുന്നത് പാല് കറന്ന് നമ്മൾ സാധാരണ ഒരു സൊസൈറ്റിയിൽ മാത്രം കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അതിന് പണിയൊന്നുമില്ല പക്ഷേ അത് നമ്മൾ വിപണി കണ്ടെത്തി ഈ പാല് മാത്രമല്ല പാൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം ഈ പാലിന് വില കൂടുതലായിട്ട് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ വീടുകളിൽ എത്തിക്കുക അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതായത് നമ്മൾ ഉൽപ്പാദന ചെലവിനേക്കാളും താഴ്ന്ന വിലയ്ക്ക് സൊസൈറ്റി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് പുറത്തു കൊടുക്കുന്നതാണ് നമുക്ക് അത്രയ്ക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട് മിനിമം എനിക്കൊക്കെ 50-ന്റെ മേലെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ സാധാരണ 40-45 ഇതിപ്പോ ഒരു ഗ്രാമപ്രദേശമാണ് ഗ്രാമം കാരണം എല്ലാ വീടുകളും പശു വളർത്തുന്നുണ്ട് എന്നിട്ട് പോലും അവിടെ ഞാൻ ഇത്രയും നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കിത് ഒരു ടൗണിലോ ഒക്കെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കുന്നത് കുറച്ചുകൂടെ സാധ്യതകൾ ടൗണിലൊക്കെ എത്തിക്കാൻ പറ്റുകയാണ് ഇപ്പൊ ഞാൻ വേറെ അഞ്ചോട്ടെ ഒരു പശു ഫാം തുടങ്ങുന്ന ഒരു സംരംഭക അല്ലെ ഒരു സംരംഭകൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തായാലും പശു ഇപ്പൊ എല്ലാവരും പറയും 1-ാമത്തെ പ്രസവത്തിലെടുക്കണം 2-ാമത്തെ പ്രസവത്തിലെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് ചോദിക്കാൻ അത് കാരണം ഇവിടെ നിൽക്കുന്ന ഈ പശു ഒരിച്ചിരി പ്രായമുള്ള പശുവാണ് തോന്നുന്നു ഇതൊരു 4-5 പ്രസവമൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ നോക്കിട്ട് തന്നെയാണ് ഞാൻ ഈ പശുവിനെ എടുത്തത് പറ്റിച്ചല്ല അല്ല പറ്റിച്ചോന്നല്ല എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത് കാരണം അങ്ങനെ എടുക്കാൻ ആർക്കും വേണ്ടാത്ത സാധനമാണ് 4-5 പശു പറ്റാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട ആർക്കും വേണ്ട അപ്പൊ കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ നന്നായിട്ട് കറക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ല ഇതെല്ലാം എനിക്ക് പഠിക്കണം ഇതിന്ന് അപ്പൊ എനിക്ക് പാലാണ് ഇതിന്റെ ആവശ്യം അപ്പൊ ആ പാല് പിന്നെ നമ്മൾ അതിനെ നോക്കുന്നതിനനുസരിച്ച് അത് ഹെൽത്തി ആയിട്ടിരിക്കും ഇനി ഞാനൊരു 4-5 പ്രസവം വരയ്ക്കും ഇവിടെ നിർത്താനാണ് മറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വാങ്ങി പശുവിനെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 1-ാമത്തെ 2-ാമത്തെ പ്രസവത്തിലെടുത്താൽ കച്ചവടക്കാർക്ക് അങ്ങനെ എടുത്താൽ കുഴപ്പമില്ല ഇത് വണ്ടി ഒന്നുമല്ലല്ലോ റീസെയിൽ വാല്യൂ നോക്കി ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഒരു 5 പ്രസവം കഴിഞ്ഞ പശുവാണെങ്കിലും ഇപ്പൊ ഇനി ഒരു അടുത്ത ഒരു 4-5 പ്രസവത്തിൽ ഈ ഒരു പാലൊക്കെ തന്നെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം തീർച്ചയായും പ്രതീക്ഷിക്കാം നമ്മളിപ്പോ ഒരു പശുവിനെ മേടിക്കും അപ്പൊ അതിന്റെ ഒരു വില നിർണ്ണയം എങ്ങനെയായിരിക്കും അതായത് നമ്മളിപ്പോ ഒരു ഇപ്പം സാധാരണ ആൾക്കാർ പറഞ്ഞു കേട്ടു ഒരു ലാക്ടേഷൻ കഴിയുമ്പോൾ അതിന്റെ പീക്ക് ടൈം കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു വില നമുക്ക് കിട്ടണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ആ അതിപ്പോ നമ്മള് ഒരു പശുവിനെ എടുത്തു എടുത്തു കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വില കൊടുത്തിട്ടാണല്ലോ എടുക്കുക അതിന്റെ ഒരു 3-4 മാസം നമ്മൾ പാല് കറന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ പാല് വിൽപ്പനയിൽ തന്നെ ഏകദേശം എനിക്ക് ആ പശുവിന്റെ വില ആവുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്നത് എനിക്ക് ലാഭമാണ് പിന്നെ പശു ഫ്രീ ആയി തടിവലിക്ക് കൊടുത്താലും അടുത്ത എത്ര പ്രസവത്തിന് നിർത്തുന്നോ അതും പ്ലസ് അതിന്റെ കുട്ടികളും ഒക്കെ എനിക്ക് ലാഭമാണ് നമ്മൾ ചിന്തിക്കണം അതെ പൊതുവേ എല്ലാവരും പറയുന്നത് വെച്ചാൽ ചെറിയ പശുക്കൾ വേണം 2-ാമത്തെ പ്രസവം വേണം ഇപ്പൊ ഞാനും വീട്ടിൽ പശുവിനെ വളർത്തുന്നതാണ് വിൽക്കാൻ നോക്കുമ്പോഴത്തേക്ക് 2-ാം പ്രസവം അല്ല പിന്നെ വേണ്ട അതൊക്കെ വെറും ധാരണകളാണ് 2-ാം പ്രസവം 2-ാം പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ 3-ാമത്തെ പ്രസവത്തിലുള്ള പശുവിന് എന്താ എന്റെ തൊട്ടടുത്ത വീട്ടില് വിനോദ് എന്നാണ് ഏട്ടന്റെ പേര് ആ പുള്ളിക്കാരൻ ഒരു 4-5 പ്രസവമായിട്ടാണ് ആ പശുവിനെ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു 10 പ്രസവമായിട്ടുണ്ടാവും അതിന് കുട്ടികളിലെ ഒക്കെ പുള്ളി വിറ്റിട്ടുണ്ട് ഇന്നും ആ പുള്ളി ആ പശുവിനെ വിൽക്കുന്നില്ല കാരണം അത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പശു വേറെ ഞാനും കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഫാം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വല്ല പ്ലാൻ ഉണ്ടോ ഇപ്പൊ നിലവിൽ എത്ര പശുക്കളുണ്ട് ഇപ്പൊ നമുക്കിവിടെ 12 പശുക്കളുണ്ട് അപ്പൊ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാൻ ആ എക്സ്റ്റെൻഡ് ചെയ്യണം ഇനി ഒരു 10-15 പശുക്കളും കൂടി എടുത്തിട്ട് വലുതാക്കണം 10-30 പശുവിന്റെ ഒരു ഫാം ആക്കണം കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കണം പാല് മാത്രമല്ല മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കണം എന്നാണ് എന്റെ ഒരു തീരുമാനം